അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ മോണോറെയിൽ എക്സ്പീരിയൻസ് ആണ്. മെട്രോയും മറ്റ് ട്രെയിനുകളും ഒക്കെ പോലെ തന്നെയുള്ള ഒരു ട്രാൻസ്പോർട്ടിംഗ് സംവിധാനമാണ് ദുബായ് മോണോറെയിൽ. മോണോറെയിൽ എന്ന് പറയുന്നത് പാം ജുമൈറയിലുള്ള ഒരു ട്രെയിൻ സംവിധാനമാണ്. അപ്പം നമ്മൾ ഇതിൽ കയറാൻ വേണ്ടിയിട്ടാണ് നഖീൽ മാള് പോയത്. അപ്പം അവിടുത്തെ സ്റ്റേഷനിലാണ് ഞങ്ങൾ കയറിയത്. അപ്പം ഞങ്ങളിപ്പോൾ ട്രെയിനിലേക്ക് കയറാണ്. ഭയങ്കര ഹൈറ്റിലാണ് ഇത് പോകുന്നത്. വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിലുള്ള യാത്ര. ഇത് കടലിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അറ്റ്ലാന്റിസ് ദ പാം എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണത്. അറ്റ്ലാന്റിസ് എന്ന് പറയുന്നത് ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെസിഡൻസ് ആൻഡ് റിസോർട്ട്സ് ആണ്. ഇവിടെ മാളും വാട്ടർ പാർക്കും ഒക്കെ ഉണ്ട്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണത്. കയറി നെക്സ്റ്റ് സ്റ്റേഷനിൽ സ്റ്റോപ്പ് ചെയ്തു. പിന്നെയും കുറേ പേര് കയറി. മിക്ക ആൾക്കാരും അറ്റ്ലാന്റിസിൽ തന്നെയാണ് പോകുന്നത്. ഈ മുമ്പിലിരിക്കുന്ന ആളാണ് ഇതിൻ്റെ ഡ്രൈവർ. ഇപ്പം നമ്മൾ ശരിക്കും കടലിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത്. ഭയങ്കര അടിപൊളി വ്യൂ ആയിരുന്നു. നോക്കി നിൽക്കാൻ തോന്നുന്ന വ്യൂ ആയിരുന്നു. അപ്പോൾ ഉപ്പച്ചയ്ക്ക് ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ കസിൻസിൻ്റെ കൂടെയാണ് പോയത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റേഷനാണ് നമ്മൾ ഇറങ്ങുന്ന സ്റ്റേഷൻ. ഇത് ലാസ്റ്റ് സ്റ്റേഷനാണ്. ഞങ്ങളിപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് രണ്ട് സൈഡിലേക്കുള്ള വ്യൂ ആണ്. അടിപൊളി ബീച്ചും വാട്ടർ പാർക്കും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. Thank you.
അപ്പൊ ഇപ്പൊ ഞങ്ങൾ അറ്റ്ലാന്റിസ് മാളിന്റെ അകത്തെത്തി. ഇനി നമുക്ക് ഇതിന്റെ അകത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഒരു അണ്ടർ വാട്ടർ തീമിലാണ് ഇവിടെ മുഴുവൻ ഈ മാളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ബോട്ട് റൂം കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ ഈ ഫേമസ് പ്ലെയേഴ്സിൻ്റെ ഓട്ടോഗ്രാഫുള്ള ജേഴ്സീസും അവരുടെ ഫോട്ടോസും ഒക്കെ സെയിലിനുണ്ട്. അപ്പം ഞങ്ങൾ വെറുതെ ഇതിൻ്റെ റേറ്റൊക്കെ ഒന്ന് ചോദിച്ച് വെറും 16,000 ദിർഹം മാത്രമേ ഉള്ളൂ. പല പ്ലെയേഴ്സിൻ്റെ ഇതിനും പല പല റേറ്റാണ്. ഇത് വേറൊരു ഷോപ്പാണ്. ഈ ഷോപ്പിൽ സെയിലിന് വെച്ച സാധനങ്ങളെക്കാൾ എല്ലാവരെയും അട്രാക്ട് ചെയ്തത് ദാ ഈ ഒരു സ്കള്ളാണ്. എല്ലാവരും ഇതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലോസ് ചാമ്പേഴ്സ് അക്വേറിയം. ഇവിടെ വലിയൊരു അക്വേറിയാണ് ഉള്ളത്. ഇത് ഇതിൻ്റെ എൻട്രൻസ് മാത്രമാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കയറാൻ ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോന്നു. ഇതാണ് ഇവിടുത്തെ വാഷ്റൂം. ഇതും അണ്ടർ വാട്ടർ തീം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പുറത്തിറങ്ങി. ഒരു 4:30 സമയമായിരുന്നു. അപ്പൊ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇതാണ് അറ്റ്ലാന്റിസിൻ്റെ മെയിൻ ഹോട്ടൽ. ഇവിടേക്ക് പബ്ലിക്കിനൊന്നും പ്രവേശനമില്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഒത്തിരി ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറേ സമയം കറങ്ങിയതിന് ശേഷമാണ് തിരിച്ചു പോയത്.
അപ്പം ഞങ്ങൾ വീണ്ടും ട്രെയിന് കയറി. കയറിയപ്പോൾ ഇതാ ഏകദേശം ഈ ഒരു സമയമായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ പ്രത്യേകിച്ച് അത്ര ആളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അടുത്തടുത്ത സ്റ്റേഷനിൽ കുറേ പേര് കയറി. ഈ സമയത്ത് ട്രെയിനിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അറ്റ്ലാന്റിസ് ഇങ്ങനെ ലൈറ്റൊക്കെ കത്തിയപ്പോൾ പിന്നെ ആദ്യത്തെ ലാറ ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇത്രയുള്ളൂ ഞങ്ങളുടെ മോണോറെയിൽ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു ദുബായ് എക്സ്പ്ലോറിംഗ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.